ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മലങ്കര സഭയുടെ വിവിധ ഇടവകളിൽ നിന്ന് വെള്ളിയാഴ്ച നോയമ്പ് ആചരണത്തിനായി പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറിടത്തിൽ ധ്യാന നിരതരായി ദൈവത്തെ നോക്കി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന സഭാവിശ്വാസികളെ എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:7-15 വാക്യങ്ങൾ. പരിശുദ്ധ സഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയോ നോയമ്പിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെ സഭയുടെ കാനോനിക നോയമ്പുകളിൽ അതിപ്രധാനമായ ശൂനോയോ നോയമ്പ് അഥവാ 15 നോയമ്പ് നാം ആചരിക്കുക. ആയതിലേക്കുള്ള പ്രവേശനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുതാപത്തിലേക്ക് നയിച്ചുകൊണ്ട് ആയിരിക്കണം. അനുതാപമാണ് ആരാധനയുടെ അടിസ്ഥാനം. ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ചുങ്കക്കാരൻ ദൈവാലയത്തിൽ വച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ അവന് ത്രാണിയില്ലാതെ അവൻ അനുതപിച്ചു. ആ അനുതാപത്താൽ അവൻ ദൈവത്തിൻ്റെ മുഖം കണ്ടു. പരിശുദ്ധ കന്യകമറിയാം അമ്മ അനുതാപത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും മകുടമായ ഉദാഹരണമാണ്. പരിശുദ്ധന്മാരിൽ പരിശുദ്ധ മാലാഖമാരുടെ കിരീടം, 2-ാം സ്വർഗം, സ്വർഗത്തിലേക്ക് കരയേറ്റുന്ന ഗോവേണി എന്നിപ്രകാരം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് സഭ പാടുന്നുണ്ട്. ദൈവപുത്രൻ മാതാവിൻ്റെ ഉദരത്തിൽ വന്ന് പാർക്കുവാൻ തക്കവണ്ണം ജീവിത വിശുദ്ധി അങ്ങേയറ്റ അതിനപ്പുറമായ ഒരു പരിശുദ്ധനും ഇല്ല. അമ്മയോട്, പരിശുദ്ധ കന്യമറിയാം അമ്മയോട് തുലനം ചെയ്യുവാൻ ഒരു പരിശുദ്ധനും ഇല്ല. കാരണമെന്താ? ദൈവത്തെ വഹിച്ചു. അവൾ തെയോറ്റോക്കോസ് ആയി, ദൈവപ്രസവിത്രി അഥവാ ദൈവത്തെ വഹിച്ചവൾ. സഭ, ഓർത്തഡോക്സ് സഭ, നമ്മുടെ സഭ അത് അടിവരയിട്ട് പ്രഖ്യാപിക്കുകയും അത് ഉദ്ഘോഷിക്കുകയും ചെയ്യും. അവൾ ദൈവത്തെ വഹിച്ചവളാണ്. നമുക്കാർക്കും അതിൻ്റെ കൊണിശം എത്തിച്ചേരാനൊക്കില്ല. നമ്മുടെ എല്ലാം പരിശുദ്ധ പിതാവായ പരിശുദ്ധ പരിമല തിരുമേനി കൂടെ കൂടെ പറയുമായിരുന്നു. തിരുമേനിയാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, തമ്പുരാനെ പെറ്റ അമ്മേ. ആ ഒരു യൂസേജ് അല്ലെങ്കിൽ ആ ഒരു മധ്യസ്ഥത, പ്രാർത്ഥന പരിശുദ്ധ പരിമല തിരുമേനിയാണ് സഭയെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ അമ്മേ, തമ്പുരാനെ പെറ്റ അമ്മേ എന്ന് വിളിക്കാം. പരിശുദ്ധ പരിമല തിരുമേനി എപ്പോഴും ആ പിതാവിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രകാരം എന്നും സന്ധ്യയ്ക്ക് അദ്ദേഹം ഒരു വൈദികനെ അരികെ വിളിച്ചിട്ട് വിശുദ്ധ കുമ്പസാരം നടത്തുമായിരുന്നു. അപ്പോൾ അനുതാപത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണം പരിമല തിരുമേനി പരിശുദ്ധ ദൈവമാതാവിൽ ദർശിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള ഭക്തി, പയറ്റി
പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത. പരിശുദ്ധ പരുമല തിരുമേനി എപ്പോഴും മുറുകെ പിടിച്ചു. പരിശുദ്ധ പരുമല തിരുമേനി പറയും, അമ്മേ നീ മാത്രമാണ് പരിശുദ്ധ, ഞാൻ പാപിയാണ്. ഇത് പരുമല തിരുമേനിയുടെ അനുതാപ ജീവിതം. അതിലൂടെ ആണ് പരിശുദ്ധ അമ്മയുടെ ആ പരിശുദ്ധിയിലേക്ക് ഏറ്റവും അടുത്തു വരുവാൻ യോഗ്യതയുള്ള ഒരു പരിശുദ്ധനായിട്ട് പരുമല തിരുമേനി തീർന്നത്. ഇപ്രകാരം ആ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ്. അമ്മേ നീയാണ് ഏക പരിശുദ്ധ, നിന്നേക്കാൾ പരിശുദ്ധയായി ലോകത്തിൽ ആരുമില്ല, ആരും ഉണ്ടാവുകയും ഇല്ല. പിന്നെ ഞാനാരാണ്? ഞാനോ പാപിയാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ തന്നെ സ്വന്തം അപ്പച്ച അമ്മച്ചി, വീടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച് നോയമ്പ് നോറ്റ് ഉപവസിച്ച് ജീവിതവിശുദ്ധി പ്രാപിച്ചവരാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ, അത് ആ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് ആ പിതാക്കന്മാരും മാതാക്കളും കാണിച്ചു തന്നിട്ടുള്ളത് അനുതാപമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബ പ്രാർത്ഥന വീടുകളിൽ നമ്മൾ ഇപ്പോൾ അത് നിന്നു പോകുന്നുവോ എന്ന് നമ്മളോട് ചോദിക്കണം. കുടുംബ പ്രാർത്ഥന കൃത്യമായി സന്ധ്യാ നമസ്കാരം, വിളക്ക് തെളിയിച്ച്, വിശുദ്ധ വേദപുസ്തകം വായിച്ച്, നല്ല സ്വർഗീയ ഗീതങ്ങൾ ആലപിച്ച് ആ നമസ്കാരം അപ്പച്ചൻ നടത്തും, അമ്മച്ചിയും കൂടും. നമ്മ അന്നൊക്കെ വീടുകളിൽ കൂട്ടുകുടുംബമാണ്, പഴയകാലം, എല്ലാവരും ഉണ്ട്, കുഞ്ഞുങ്ങൾ, അവരും ഉച്ചത്തിപ്പാട്, ഇതെല്ലാം പഠിക്കും. അതിലൂടെ എന്താ കാണുന്നത്? പ്രാർത്ഥന കഴിഞ്ഞ് കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ആ വീടിൻ്റെ ഉൾത്തടത്തിൽ അപ്പച്ചൻ അമ്മച്ചി അവർ കണ്ണീരോടെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. രാവിലെയും അങ്ങനെ തന്നെ. അതെ, നിൻ സ്തുതിയും ഹാലേലുയായും നിർത്തിയിടരുതേ, ഞാൻ നിർത്തിയിടരുതേ എന്ന് എല്ലാ ദിവസവും നമ്മൾ പാടും. പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ എവങ്കേലിയോനിൽ ആ ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ച് ഞാൻ വിരമിക്കട്ടെ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. കർത്താവ് യേശു മിശിഹ നമ്മളോട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പോയാൽ പിതാവിനോട് ചോദിക്കും, അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്കായി നൽകും. ജീസസ് ക്രൈസ്റ്റ് വെന്റ് അപ്പ്, ദ ഹോളി സ്പിരിറ്റ് കെയിം ഡൗൺ, ദ ചർച്ച് വെന്റ് ഔട്ട്. യേശു ക്രിസ്തു ഉയരങ്ങളിലേക്ക് പോയി, പിതാവിൻ്റെ സന്നിധിയിലേക്ക്, പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയി, സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് വാഗ്ദത്തം ചെയ്ത പ്രകാരം എന്താ അടുത്ത് ഉണ്ടാകുന്നത്? ദ ഹോളി സ്പിരിറ്റ് കെയിം ഡൗൺ, പരിശുദ്ധ റൂഹ താഴേക്ക് വന്നു, നമ്മുടെ ഇടയിലേക്ക് വന്നു, ഭൂമിയിലേക്ക് വന്നു. സഭ എന്ത് ചെയ്തു? ദ ചർച്ച് വെന്റ് ഔട്ട്, സഭ പുറപ്പെട്ടു പോയി. അതെ, എന്താ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ ഭൂലോകമൊക്കെയിലും പോയി എല്ലാ ജാതികളും മനസ്സാന്തരത്തിൻ്റെ സുവിശേഷം അറിയിപ്പീൻ. അതെ, മറ്റൊരു ആശ്വാസപ്രദൻ നിങ്ങളെ വഴി നടത്തും. കർത്താവാണ് ആശ്വാസപ്രദൻ, യേശു ക്രിസ്തുവാണ് ആശ്വാസപ്രദൻ. മറ്റൊരു ആശ്വാസപ്രദൻ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരാശ്വാസപ്രദൻ ഉണ്ടായിരുന്നോ എന്ന് അർത്ഥം വരുന്നു ഇല്ലേ? യേശു ക്രിസ്തുവാണ് ആശ്വാസപ്രദൻ. അവൻ
എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. എന്താ കർത്താവ് പഠിപ്പിച്ചത്? വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിച്ചു. അതെ, ആ അനുതാപം മാനസാന്തരത്തിൻ്റെ എല്ലാം മാനസാന്തരത്തിലൂടെ ആരെ എത്തിപ്പിടിക്കുന്നു? അത് കർത്താവാണ്, ദൈവമാണ്. അവനെ എത്തിപ്പിടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു, അനുതാപത്തിലേക്ക് നയിക്കുന്നു. പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ വലിയ ആ നോയമ്പ്, ശൂനോയോ നോയമ്പിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഈ അനുതാപ ചിന്തയോടെ നമുക്ക് ഓരോരുത്തർക്കും ഭവനങ്ങളിലെ സ്വർഗീയമായ കുടുംബ ആരാധനയും അതുപോലെ നോമ്പും ഇവിടെ നിങ്ങൾ അനുഷ്ഠിക്കുന്ന, നാം അനുഷ്ഠിക്കുന്ന വെള്ളിയാഴ്ച നോമ്പിനും ഒക്കെ അർത്ഥം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിന് അനുതാപത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.